ഐ പി എൽ താരലേലത്തിന് മുന്നോടിയായി ടീമുകൾക്ക് കളിക്കാരെ നിലനിർത്താനുള്ള സമയപരിധി ഇന്ന് വൈകിട്ട് 4 അവസാനിക്കാനിരിക്കെ ആകാംക്ഷകളെല്ലാം ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയിലാണ്. ഹർദിക്കിനെ മടക്കിക്കൊണ്ടുവരാൻ പണപ്പെട്ടിയുമായി പിന്നാലെ നടക്കുകയാണ് മുംബൈ ഫ്രാഞ്ചൈസി. ഐ പി എൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മൂല്യമേറിയ ട്രാൻസ്ഫറിനാണ് മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കുന്നത് എന്നാണ് ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇൻഫോയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാമറോൺ ഗ്രീൻ, ജോഫ്ര ആർച്ചർ എന്നീ താരങ്ങളെ മുംബൈ റിലീസ് ചെയ്യും എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ മുംബൈ ലക്ഷ്യം വയ്ക്കുന്നത് കൂടുതൽ തുക പേഴ്സിൽ വെച്ച് ഹർദിക്കിന് നേരെ എറിയുക എന്നത് തന്നെയാണ്. 2015 ഐ പി എൽ കരിയർ തുടങ്ങിയ മുംബൈ ഇന്ത്യൻസിലേക്ക് ഹാർദിക് പാണ്ഡ്യ മടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഗുജറാത്ത് ടൈറ്റൻസിനെ 2 നയിച്ച ഹാർദിക്കിനെ ടീമിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ മുംബൈ ഇന്ത്യൻസ് പണച്ചാക്കുമായാണ് ഇറങ്ങിയിരിക്കുന്നത്. പ്ലെയർ ട്രേഡിൽ ഹാർദിക്കിനായി മുംബൈ ഫ്രാഞ്ചൈസി 15 കോടി രൂപ ഗുജറാത്ത് ടൈറ്റൻസിന് നൽകും. ഇതുകൂടാതെ വലിയൊരു ട്രാൻസ്ഫർ ഫീ കരാറിൻ്റെ ഭാഗമായി എന്നും ഇ എസ് പി എൻ ക്രിക്കറ്റ് ഇൻഫോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഭീമമായ തുകയ്ക്ക് ഹാർദിക് പാണ്ഡ്യയെ പാളയത്തിലേക്ക് തിരികെ എത്തിക്കാനാകുമെങ്കിൽ താരങ്ങളെ റിലീസ് ചെയ്യാതെ മറ്റു വഴികളൊന്നും മുംബൈ ഇന്ത്യൻസിന് മുമ്പിലില്ല. അതിനാലാണ് കാമറോൺ ഗ്രീനെയും ജോഫ്ര ആർച്ചറിനെയും മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്യുന്നത്. മുംബൈ ഇന്ത്യൻസ് വിട്ട് ചേക്കേറിയ ഗുജറാത്ത് ടൈറ്റൻസിനെ 2022 ആദ്യ സീസണിൽ തന്നെ കിരീടത്തിലേക്കും തൊട്ടടുത്ത സീസണിൽ റണ്ണറപ്പ് സ്ഥാനത്തേക്കും ഹാർദിക് പാണ്ഡ്യ നയിച്ചിരുന്നു. 2022 ഫൈനലിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം പാണ്ഡ്യയ്ക്കായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിലെ 2 30 ഇന്നിംഗ്സിൽ 41.65 ശരാശരിയിലും 133.49 സ്ട്രൈക്ക് റേറ്റിലും 833 റൺസും 8.1 ഇക്കോണമിയിൽ 11 ഹാർദിക് പാണ്ഡ്യ സ്വന്തമാക്കി. ഐ പി എൽ കരിയറിലാകെ 123 2309 റൺസും 53 ഹാർദിക് പാണ്ഡ്യയുടെ പേരിലുണ്ട്. ഹാർദിക് പാണ്ഡ്യ 2015 വരെ മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായിരുന്നു. മുംബൈ ഇന്ത്യൻസിനൊപ്പം 2015, 2017, 2019, 2020 വർഷങ്ങളിൽ ഹാർദിക് പാണ്ഡ്യ കിരീടവും നേടിയിട്ടുണ്ട്.